Hey guys, what's up? So guys, now we are going to talk about KEMICS. Yeah, KEMICS. So guys, now we are going to talk about what we are SHULKER farm video. Yeah, So, we are going to SHULKER shop. So, we are going to talk about a few items and we purple block നമുക്ക് തലക്കാരത്തിക്കേനെ വിളിക്കാം ഓക്കേ ആ ബ്ലോക്ക് നമ്മുടെ എൻസിടിയിൽ കാണുന്ന ബ്ലോക്സും കാര്യങ്ങളാണ് ഇത് പിന്നെ അത് നമ്മൾ കുറേ മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദേ നമ്മുടെ എൻസ്റ്റോൺ കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദേ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് പർപ്പിൾ കോൺക്രീറ്റ് വേണം പില്ലർ നമുക്ക് അത് വെച്ചിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ട്ടോ പർപ്പിൾ കോൺക്രീറ്റ് വേണം പർപ്പിൾ വൂള് വേണം പർപ്പിൾ ഷൽക്കർ ബോക്സ് വേണം പിന്നെ കുറേ എൻസ്റ്റോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണം സോ ഇത്രയും ഐറ്റംസ് ഫുള്ളി ഞാൻ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ട ഇവിടെ കുറച്ചുകൂടി സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ടായുള്ളൂ കുറച്ച് പർപ്പിൾ കോൺക്രീറ്റ് അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ നമ്മുടെ സ്പൂണിലേക്ക് പോവാം മുമ്പ് ഞാൻ കുറച്ച് സീലാനർ എടുത്ത് കൈ പിടിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും സോ കുറച്ച് ചെസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ചേക്കാം സോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പൂണിലേക്ക് പോയിട്ട് നമ്മുടെ ഷോപ്പ് ഇരിക്കണം ഷോപ്പ് പണയാൻ പോണ സ്ഥലം കാണിച്ചു തരാം സോ നമ്മൾ നമ്മുടെ സ്പൂണിൽ ഷോപ്പിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഓ ഇവിടെ പുതിയ പുതിയ എന്താണ്ടൊക്കെ എന്താണ് ഹെഡൊക്കെ വെച്ചിട്ട് എന്താണ് സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ സ്പൂൺ ഏരിയയിൽ എന്താണ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് സോ ഗൈസ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ടെമ്പററി ഷോപ്പും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആരോട് തുറന്നിട്ടുണ്ട് ഇത് മൊത്തത്തിൽ അടച്ചു വെച്ചേക്കായിരുന്നു കേട്ടോ ആരോ സോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് ഇവിടെ നമ്മൾ പൊളിച്ചിട്ട് നമ്മുടെ ഷോപ്പ് നമ്മൾ ഇവിടെ പണിയാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റീപ്ലേ മോഡിലേക്ക് പോകാം സോ ഗൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ ഷോപ്പിൻ്റെ പണി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ് കുറച്ച് ലൈറ്റ്സിൻ്റെ കുറവുണ്ട് പിന്നെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഡിസൈൻ ഇപ്പോൾ ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് കുറച്ച് ലൈറ്റ്സപ്പ് ലൈറ്റപ്പ് ചെയ്യാനുണ്ട് കാരണം രാത്രി ആകുമ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഭയങ്കര ഇരുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇരുട്ട് സോ നമ്മൾ ഒരു സാധാ ഒരു ഷെൽക്കർ ഇങ്ങനെ ഇതിങ്ങനെ പൊക്കിയിട്ടുള്ള ഒരു ഒരു സംഭവം കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തത് എൻ്റെ സ്വന്തം ഐഡിയ അല്ല ഗൈസ് സോ നമ്മൾ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തത് എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക പണിത് അപ്പം നല്ല ഭ്രാന്ത് പിടിച്ച പണിയായിരുന്നു ഗൈസ് കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഷെൽക്കർ നിങ്ങൾ കണ്ടോ ഈ ഷെൽക്കറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്റ്റാക്കാക്കി വെക്കാൻ പറ്റില്ലല്ലോ സോ അതുകൊണ്ട് ഷെൽക്കറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടൊക്കെ ആയിരുന്നു ഷെൽക്കറ് കൈ പിടിക്കാൻ ഉണ്ടാക്കാനല്ല ഷെൽക്കറ് കളർ ചെയ്ത് കൈ പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അഞ്ചാറ് പ്രാവശ്യം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങനെ വെച്ചതാണ് സോ അതിന് കുറേ ടൈം കൺസ്യൂപ്ഷൻ ഉണ്ടായി ഗൈസ് അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായി ദെൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധി വന്നിട്ടുണ്ട് സുധി വന്ന് എനിക്ക് കുറച്ച് ഡൈയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവരതിന് ട്രേഡ് ചെയ്തപ്പോൾ അവൻ്റെ ഒരു ബോർഡും കാര്യങ്ങളും ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട് നമുക്കത് വെക്കണം അപ്പം അതിനൊക്കെ നമുക്ക് നമ്മുടെ സോ ഇവിടെ സോർക്ക് വൈറ്റ് ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ബിൽഡ് നോക്കി എങ്ങനെയുണ്ട് എൻ്റെ ബിൽഡ് താങ്ക് സോ ഓക്കെ ഗൈസ് ഈ കെമിക്സിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് ഗൈസ് സോ എൻറോഡ് കുറച്ച് അത്യാവശ്യമുണ്ട് ഗൈസ് സോ നമ്മുടെ അടുത്ത് ജെറി എൻറോഡ് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് എൻറോഡ് ഇവിടെ നിന്ന് എടുക്കാം 1, 2, 3, 4, 5 നമ്മളെ 5 എൻറോഡ് എടുത്തിട്ടുണ്ട് സോ ഇത് ഷോപ്പ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് കാരണം ടെമ്പററി ക്ലോസ് ഷോപ്പ് ഒന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് എൻ്റെ ഷോപ്പ് ടെമ്പററി ഷോപ്പും ക്ലോസ് ആക്കി വെച്ചേക്കായിരുന്നു സോ പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വില്ലേജ് ഷോപ്പ് പടയുന്ന ഉണ്ടാക്കിയത് സോ നമുക്കപ്പോൾ കുറച്ച് എൻറോഡ് എടുത്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കണ്ടേ രാത്രിയായ അതോ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് എൻറോഡ്
അവിടെയും ഇവിടേക്കായിട്ട് വയ്ക്കണം. നമുക്ക് ഒരു ഡയമണ്ട് കൊട്ട്. അയ്യോ ക്രീപ്പർ മാമ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ കയറണ വഴിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പടിയായിട്ട് കുറച്ച് വെച്ചേക്കാം, ഇവിടെയായിട്ട് കുറച്ചുകൊണ്ട് വെച്ചേക്കാം. സോ മൊത്തത്തിൽ ഭയങ്കര ലേറ്റ് ആയിട്ടിരിക്കണം. ലേറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇവിടേക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പോണാവും. അങ്ങനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ക്രീപ്പർ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടുത്തെ മെയിൻ പ്രശ്നമാണ് ഗൈസ് മഴ, തണ്ടർ, അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ പോയി കുറച്ച് ലൈറ്റ് ചെയ്തേക്കാം. ഇവിടെ വയ്ക്കും. ഇവിടെ വേണ്ട, ഒരു ഭംഗി അങ്ങ് പോവും. ഇവിടെ വയ്ക്കാം. ഓക്കെ, അയ്യോ തളത്ത് പോയാ. ആ സൈഡിൽ രണ്ടെണ്ണം വെച്ച് ഇവിടെ രണ്ടെണ്ണം വെക്കണം, അവിടെ രണ്ടെണ്ണം വെക്കണം, ഇവിടെ രണ്ടെണ്ണം വെക്കണം. അയ്യോ പണിയായി അമ്മേ. ആ നമുക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിൽ ലൈറ്റ് വെച്ചില്ലെങ്കിൽ ഇവിടെ അവന്മാർ സ്പോണാവും. സോ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇതിന്റെ മോള് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ നിങ്ങൾ റീപ്ലേ മോള് കണ്ടപ്പോ പടപടയി എന്ന് പറഞ്ഞ് ബിൽഡ് ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങൾ കണ്ടേ. ബട്ട് നല്ല പാടായിരുന്നു ഗൈസ്, ആക്ച്വലി നല്ല പാടായിരുന്നു. ഈ സാധനം കെട്ടിപ്പോക്കാൻ വേണ്ടി എന്റെ കുറേ ടൈം പോയിട്ടുണ്ട്. കുറെ ടൈം കൺസ്യൂപ്ഷൻ ആയിട്ടുണ്ട്, അല്ല കുറെ ടൈം കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട്. സോ കുറച്ചും കൂടി ഡിസൈനും കാര്യം ഞാൻ വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. സോ ഈ ഷോ ടെമ്പ് ഷോപ്പ് ആയതുകൊണ്ട് മേടിക്കാൻ പറ്റില്ലായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഇത് തുപ്പണ ഒരു സാധനം കൂടി റെഡിയാക്കാന്ന് വെച്ചതാണ്. അത് ഞാൻ പറ്റാണെങ്കിൽ ചെയ്യാം, അത് നമുക്ക് കണ്ടിട്ട് വേറെ ഇതിൽ വീഡിയോടൊപ്പം ആഡ് ഓൺ ആയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്ന് മുകളിലും കൂടി ഇവിടെയും കൂടി നമ്മൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത്യാവശ്യം ലൈറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുക്കാം. അടിയിൽ നിന്ന് കാണത്തില്ലായിരിക്കുക, അടിയിൽ നിന്ന് കാണത്തില്ല. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ജന്തുക്കളൊക്കെ സ്പോണാവും ഗൈസ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് കൊടുക്കുന്നത്. സോ ഇനി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നമ്മൾ ലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഷെൽക്കേഴ്സ് നമുക്ക് ഇവിടെ നിറയ്ക്കാം. ആക്ച്വലി നമ്മുടെ അത്യാവശ്യത്തിന് അധികം ഷെൽക്കറും കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് ഷെൽക്കർ ഷെല്ലിനെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. എല്ലാം നമുക്കിവിടെ ഫില്ല് ചെയ്ത് വെക്കാം. നമ്മുടെ കയ്യിലുള്ള ഷെൽക്കർ ഷെൽസ് തീർന്നു കേട്ടോ. നമുക്കപ്പോൾ ചെസ്റ്റിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനകത്തേക്ക് എടുക്കണ്ട. വാവ്. സോ ഇത് നമുക്കിങ്ങനെ ലൈനായിട്ട് കീപ്പ് ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ എന്തോരം പോയി എന്നുള്ളത് കറക്റ്റ് കിട്ടും. സോ ഈ സൈഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെസ്റ്റ് ഇരിക്കണം. ഈ ചെസ്റ്റ് പൊട്ടിച്ചുകളഞ്ഞേക്കാം അല്ലേ. ചെസ്റ്റിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഓൾറെഡി ഷെൽക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് ഷെൽക്കർ തന്നെ വെക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതും ഇവിടെയും ഫില്ല് ചെയ്തിട്ടുണ്ട്. നാല് ചെസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കൂടിയും ഒരു ചെസ്റ്റ്, അത്യാവശ്യമില്ല, ഇതൊക്കെ തന്നെ ധാരാളമാണ് ഗൈസ്, ഇത്രയും ഇല്ലേ. സോ ഇവിടെ നമുക്ക് ഇനി നമ്മുടെ ബോർഡ് ഫിക്സ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാം, അല്ല ബെറ്റർ. യാ, വൺ സ്റ്റാക്ക് നയൻ ഡൈ. ഓക്കെ ഗൈസ്, നമ്മൾ 8 ഡൈക്ക് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം നമ്മൾ നൈസായിട്ട് ഇച്ചിരി വില കൂടിയിട്ടുണ്ട്. വൺ സ്റ്റാക്ക് നയൻ ഡൈ. ഓക്കെ, ഇനി ഇവിടെയും കൂടി വയ്ക്കട്ടെ. വൺ സ്റ്റാക്ക് നയൻ ഡൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും അവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വയ്ക്കാൻ സൈൻ ബോർഡ് നമ്മുടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സൈൻ ബോർഡ് വെച്ച് കൊടുക്കാമായിരുന്നു. സോ ഇതൊക്കെ പൊട്ടിച്ച് കൈ പിടിച്ചേക്കാം നമുക്കിനി. അയ്യോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കൈ കയറിയിട്ടുണ്ട് അത്. സോ ഇനി വേറെ പരിപാടികളൊന്നും ഇവിടെ ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഗ്ലോ ചെയ്യിക്കായിരുന്നു നമ്മുടെ ഗ്ലോ. ഓ, തീർന്നിരിക്കാൻ തോന്നണം കേട്ടോ. ഐ തിങ്ക് സോ നമ്മുടെ തീർന്നു പോച്ചെന്ന് തോന്നുന്നു. ഞാനൊന്ന് ചെക്ക് ഔട്ട് ചെയ്യട്ടെ. യാ, നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മറ്റേ ഗ്ലോ ചെയ്യിക്കാനുള്ള ഐറ്റം നമ്മുടെ കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റെഡി ആക്കാമായിരുന്നു. സോ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. സോ നമുക്കിവിടെ കുറച്ചും കൂടിയും എന്തെങ്കിലുമൊക്കെ റെഡി ആക്കണമെന്നുണ്ട്. സോ ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് കൈ പിടിച്ച് ഇവിടുന്ന് കൊണ്ടാവാം. ഇവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടി വന്ന കേസ്, അത് ഒന്നാമത്തെ കേസ്. സോ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സമ്മാനങ്ങളൊക്കെ നമുക്ക് ഈ ഷെൽക്കർ ഒന്നും ഈ ഷെൽക്കറിൻ്റെ അകത്ത് വയ്ക്കാൻ വെക്കാൻ പറ്റില്ല, അതൊരു വലിയൊരു പ്രശ്നമാണ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ അയ്യോ വെള്ളത്തിൽ പോയടാ.
ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചേക്കാം. നമ്മുടെ കൈ മാക്സിമം ഫ്രീ ആക്കണം, കാരണം നമുക്ക് ഇത്രയും സാധനങ്ങളെ ക്യാരി ഔട്ട് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം ഇവിടുന്ന്. സോ അത്രയും ഫ്രീ ആക്കണം. ഹെൽക്കർ അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തേക്കാം. എന്നിട്ട് ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുള്ളി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പൊട്ടിച്ചെടുക്കാം. കൈക്കറൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഈ ചെസ്റ്റൊക്കെ കാലി ചെസ്റ്റാണ്. അത് മൊത്തത്തിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത ചെസ്റ്റ് ആയിരുന്നു. ഓ, ഇതിൻ്റെ ഒരു ഓട്ടയുണ്ട്, ഓട്ടയങ്ങ അടച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഷോപ്പ് നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു സൈൻ ബോർഡ് കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കയ്യിൽ സ്പ്രൂസിലോ കുറച്ചിരിക്കുന്നുണ്ട്. അയ്യോ അയ്യോ, എൻ്റെ ദൈവമേ, ഇവ സ്ലാബിനെ തീർന്നിട്ട് ഞാൻ ചത്തുപോയേനെ ഇപ്പോൾ. ഓ, സിറ്റ് സിറ്റ്, ഒരു സിറ്റ് തേങ്ങ. എൻ്റെ ദൈവമേ, ഇപ്പം ചത്തേനെ കഴിച്ചാൽ ജസ്റ്റ് മിസ്. എൻ്റെ എല്ലാം വെടിയും പുകയൊക്കെ തീർന്നേനെ. സോ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് കൂടി നമുക്ക് ഈ രണ്ടെണ്ണം പൊട്ടിച്ചേക്കാം അവിടെ നിന്ന്. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പം എല്ലാ കളറായില്ലേ. സോ ഓക്കെ, നമുക്കിനി സൈൻ ബോർഡ്സ്. ഓക്കെ, ഇത് മതി. വെൽക്കം ടു ടോംസ് ഷൾക്കർ. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെയും കൂടി ഷൾക്കർ ഷോ ടോം. അത് മതി. ഇനി ഓൺ യുവർ റൈറ്റ് സുധി ക്ലൈം. ഓക്കെ ഗൈസ്, അപ്പോൾ സുധി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ഡൈ കൊണ്ടുവന്നു, അപ്പോൾ അവൻ്റെ ഒരു ബോർഡ് വെക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഓൺ യുവർ റൈറ്റ് സുധി സ്ലൈം ഷോപ്പ് ചെക്ക് ഇറ്റ് അവിടെ നിന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് നമ്മുടെ സുധിയുടെ അതെ അവിടെയായിട്ടാണ് നമ്മുടെ സുധിയുടെ ഷോപ്പും കാര്യങ്ങളും സ്ലൈം ഷോപ്പും കാര്യങ്ങളും. സോ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഓക്കെ സുധി, യാ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. സോ ഫൈനലി നമ്മൾ ഒരു ഷെൽക്കർ ഷോപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷെൽക്കർ ഷോപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾസോ ലൈക്കും കൂടി ചെയ്തേക്കാം ആ വീഡിയോ. സോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെർവറിൽ കുറച്ചുകൂടി ടാസ്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ടാസ്കുകളും കാര്യങ്ങളൊക്കെ തീർക്കലൊക്കെ ആയിരിക്കും നമ്മുടെ പരിപാടികളും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൽ ഇതിങ്ങനെ തുപ്പണ രീതിയിലുള്ള ഒരു എഫക്റ്റ് കൊണ്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ദെൻ നമ്മുടെ വീഡിയോ അതിൻ്റെ ആണേ ബൈ ബൈ ടാറ്റ. ഓൾസോ കെമിസ് കളിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെൽക്കർ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, വന്ന് സാധനങ്ങൾ മേടിക്കുക. ഓക്കെ.